ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ ഇന്നലെ ഫോക്കസ് ഏരിയനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ റിസൾട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് റിസൾട്ടിൻ്റെ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് വരുമോ, അത് ശരിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ വാലുവേഷൻ നവംബർ 9-10 ആയിട്ട് അവസാനിച്ചിട്ടുണ്ട്. ടാബുലേഷനും കഴിഞ്ഞതാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം താമസിയാതെ തന്നെ, അതായത് 10 വാലുവേഷനും ടാബുലേഷനും ഒക്കെ കഴിഞ്ഞാൽ അത് അധികം വൈകാതെ തന്നെ ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാകുന്നു. അധികം വൈകാതെ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് ഒരു നവംബർ 24 റിസൾട്ട് വരുമെന്ന് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചിട്ട് നവംബർ 10-11 ആയിട്ട് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ, മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു നവംബർ 3rd കൂടിയിട്ടൊക്കെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ നമുക്കൊരു ഈ പറയുന്ന രീതിയിൽ 24 എന്നൊരു ഡേറ്റ് നമുക്ക് ഒഫീഷ്യലി എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് കേൾക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഒരു സർക്കുലറോ ഒരു നോട്ടീസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല 24 റിസൾട്ട് വരുന്നുള്ളത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് എക്സാം എഴുതാൻ കഴിയാതിരുന്ന കുട്ടികളുടെ കാര്യം, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ വ്യക്തമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കൃത്യമായ ഡേറ്റ് ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാനില്ല. 24 ശരിയാണോന്നും തെറ്റാണോന്നും നമുക്ക് ഒഫീഷ്യലി ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് സ്ഥിരീകരിച്ചിട്ട് അത് പറയാൻ പറ്റില്ല. അതുപോലെ മറ്റുള്ള എക്സാമുകളുടെ ഇമ്പ്രൂവ്മെൻറ്റും എക്സാം കാര്യങ്ങളൊന്നും നമുക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഫോക്കസ് ഏരിയ എന്തായാലും ഉണ്ടാകുമെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അതും ഫോക്കസ് ഏരിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായ ഫോക്കസ് ഏരിയ എന്താ എന്നുള്ളത് മനസ്സിലാക്കും. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായ ഒരു ഡേറ്റ്, ഒഫീഷ്യലി ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.